ആവേശം കണ്ടിട്ട് കോരിത്തെരിപ്പ്. അതായത് ഫഹദ്ഫാസിലിന്റെ പെർഫോമൻസ് കാണണമെങ്കിലല്ല ഈ പടത്തിന്റെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കും. നാം ബെസ്റ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ, അതെ, ഒരു മാസ് ആഗ്രഹിച്ച് വരുന്ന എല്ലാവർക്കും മാസ്, പിന്നെ ആ മാസും കോമഡിയും, പിന്നെ അതേപോലെ തന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് വന്നിട്ട്, പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫഹദ്ഫാസിലെ പെർഫോമൻസ് അപാരം. പിന്നെ എടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഫഹദ്ഫാസിലിന്റെ ഒരു ഫഹദ്ഫാസിലായിട്ടായിരുന്നു ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഭയങ്കര എന്റർടൈൻ ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഡയറക്ഷൻ ഭയങ്കര അടിപൊളിയാണ്, മ്യൂസിക് ഭയങ്കര പൊളിയാണ്, സുശീന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല, പിന്നെ ഭയങ്കര ഒരു ത്രില്ലർ, ഒരു ഭയങ്കരമായിട്ട് എന്താ അടിച്ചു പിടിച്ചിരുന്ന ആൾ കാണുന്നത്. ആവശ്യമുള്ള തിയേറ്റർ ആവശ്യമുള്ളതാണ്, ഒരു കളർഫുൾ ആയിട്ടുമാണ്. പിള്ളേർ സിറ്റി പടം ഏറ്റെടുക്കും. കുറേ സുശീന്റെ മ്യൂസിക്കാണ് പടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, സുരക്ഷയില്ലാത്ത മ്യൂസിക്കാണ് പടം. ഫഹദ്ഫാസിലിൻ്റെ വെറൈറ്റി ആക്ടിങ് സ്റ്റൈലാണ്, ടോട്ടലി കൊള്ളാം. അടുത്ത ആവേശം, ആവേശം തന്നെ, ഇപ്പോഴും ഞാനും ആ ആവേശത്തിൽ തന്നെയാണ്. മീനാ മൂന്ന് പിള്ളേരുടെ ഒരാളുടെ അമ്മയാണ്. അല്ലല്ല, എല്ലാം ഉണ്ട്, വേണ്ടതൊക്കെ ഉണ്ട്. ഫാമിലി തിയേറ്ററിലേക്ക് വരുത്താനുള്ള, ഫാമിലിക്ക് എന്താ വെച്ചാൽ കറക്ഷൻ, നമുക്ക് സ്വയം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൈന്യൂട്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പൊ അത് വേണമല്ലോ, അത് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. നല്ല ആവേശം, നല്ല ആവേശത്തിലാണ്. ആഫ തകർത്തു, നമ്മുടെ ബോയ്സും തകർത്തു. എല്ലാരും കാണണം, എന്തായാലും കാണണം. ഹിപ്സ്റ്റർ സൂപ്പർ അല്ലേ? റോഷനും അടിപൊളിയാണ്, മിഥുനും അടിപൊളിയാണ്, എല്ലാരും സൂപ്പർ ആണ്. എന്റെ ജീവിതം